ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ വീഡിയോ ചെയ്തിട്ട് ഒന്നും ഡേറ്റെല്ലാം കുറച്ച് ബിസി ആയിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. ലോങ് വീഡിയോസ് കുറച്ചായി ചെയ്തിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കട്ടിയുള്ള പിരുകങ്ങളൊക്കെ എങ്ങനെയാണ് ഷേപ്പ് ചെയ്യേണ്ടത്. ചിലവർക്ക് പിരുകം ത്രെഡ് ചെയ്യാനൊക്കെ ഭയങ്കര പേടിയായിരിക്കും. അപ്പോൾ വീട്ടിൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ പിരുകൊന്ന് ജസ്റ്റ് ഷേപ്പ് ആക്കല്ലേ എങ്ങനെയാണെന്നുള്ള ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ചെയ്യുന്ന കാര്യം കാണിച്ചു തരാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഓർഗാനിക് നേത്രൻ്റെ അലോവേറ ജെല്ല് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ എല്ലായിടത്തും യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഷേവ് ചെയ്യുകയാണെങ്കിലൊക്കെ ഞാൻ ഈ ഒരു അലോവേറയാണ് യൂസ് ചെയ്യല്. സോ ഞാൻ ജസ്റ്റ് എൻ്റെ ഐബ്രോൻ്റെ അവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാലോ എൻ്റെ പുരികം നല്ല കട്ടിയുള്ളതാണ്. അപ്പോൾ ഞാനങ്ങനെ ഷേപ്പാക്കാലോ അല്ലെങ്കിൽ ത്രെഡ് ചെയ്യണോ എന്നാളൊന്നും അല്ല. എനിക്കിഷ്ടമല്ല, അത് ചെയ്യുന്ന ഇഷ്ടമല്ല എന്നിട്ട് വേദന കൊണ്ടാണ് കേട്ടല്ല, അതൊന്നുമല്ല. എനിക്ക് ഞാൻ ജസ്റ്റ് വീട്ടിൽ നിന്ന് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കൊന്ന് ജസ്റ്റ് കാണിച്ചു തരാമെന്നുള്ള എന്തെങ്കിലാവട്ടെ, ഞാൻ അങ്ങനെ കൂടുതൽ സംസാരിക്കുന്നില്ല. അപ്പോൾ ഞാൻ അലോവേറ തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യാന്ന് പറയുക, നല്ലൊരു ബ്ലേഡ് എടുക്കുക. എൻ്റെ ബ്ലേഡിൻ്റെ മൂർച്ചൊക്കെ പൊയ്ക്കണ്. സോ നിങ്ങൾ നല്ലൊരു മൂർച്ചയുള്ള ബ്ലേഡ് എടുത്തതിൻ്റെ ശേഷം നിങ്ങൾ എന്ത് ചെയ്യാറോ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കുക. നമ്മുടെ കൈ ഇല്ലേ, ആ കൈ നമ്മൾ പുരികത്തിൻ്റെ മുകളിലോട്ട്, അതായത് നെറ്റ് ഫോർ ഹെഡിൻ്റെ അവിടുന്ന് നമ്മളെ ഫോർ ഹെഡ് ഇല്ലേ പിടിച്ചു വലിച്ചു കൊടുത്താൽ നമുക്ക് ആ പുരികത്തിൻ്റെ ഷേപ്പ് മനസ്സിലാക്കാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കാമെന്നേ ഉള്ളൂ കേട്ടോ, അല്ലാതെ നല്ല ഭംഗിക്ക് ചെയ്യാന്നുള്ളതല്ല ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. എന്നോട് ചോദിക്കലുണ്ട് എന്തെങ്കിലും ചെയ്യാറുണ്ടോ, നല്ല ഷേപ്പിൽ നിൽക്കണുണ്ടല്ലോ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കലുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്നിങ്ങനെ, അതായത് ഒരാൾക്ക് കണ്ടാൽ മനസ്സിലാവരുത് നമ്മൾ പുരുക ത്രെഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള, അങ്ങനെയൊക്കെ എനിക്ക് നാച്ചുറലായിട്ട് ഫീൽ ചെയ്യണം. എനിക്കതാണ് ഇഷ്ടം. പിന്നെ എനിക്ക് നല്ല രോമം ഉണ്ടായത് കൊണ്ട് തന്നെ എനിക്ക് പലയിടത്തും, അതായത് നമ്മളെ ഫോറഡിലൊക്കെ ഉണ്ട് എനിക്ക്. അപ്പോൾ അതൊക്കെ ഞാൻ ചെത്തി കളഞ്ഞിട്ടുണ്ട്. സോ പിന്നെ നമ്മളെന്ത് ചെയ്യുക, നമ്മളെ കൈ ഫുള്ള് നമ്മുടെ കണ്ണിനും മുറുക്കി പിടിച്ചതിന് ശേഷം നമ്മളെന്ത് ചെയ്യുക, ഇതുപോലെ അതായത് നമ്മൾ ഷേപ്പ് ഷേപ്പാക്കാൻ നമുക്ക് വലിയ പണിയൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ കൈയിൻ്റെ പൊസിഷൻ നോക്കുക. ഫോർഹെഡ് മുകളിലാണെങ്കിൽ നമ്മൾ ഫോർഹെഡ് മുകളിലോട്ട് പിടിച്ച് വലിക്കുക എന്നിട്ട് ചെയ്യുക. അടിയിലാണെന്നുണ്ടെങ്കിൽ നമ്മളെ കണ്ണ് താഴോട്ട് പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അടിയത്ത് ഷേപ്പാക്കുക. മനസ്സിലായില്ലേ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ കൈയിൻ്റെ കാര്യങ്ങൾ നോക്കുക, ആ പൊസിഷനാണ് കറക്റ്റ് ആവേണ്ടത്. സോ ഞാൻ അത്യാവശ്യം കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബ്ലേഡ് ഭയങ്കര മൂർച്ചയില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ വല്ലാണ്ട് കിട്ടണില്ല. പിന്നെ നന്നായിട്ട് ശ്രദ്ധിക്കട്ടെ, ബ്ലേഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പാളി പോകാൻ ചാൻസ് ഉണ്ട്. ഫസ്റ്റൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ പാളി പോകും. കുട്ടികൾ ചെയ്യാൻ നിൽക്കണ്ട, കൊച്ചൊക്കെ പ്രായമുള്ളവരല്ലെങ്കിൽ പേടില്ല എന്നുള്ളവരൊക്കെ ചെയ്താൽ മതിയിട്ട്. അല്ലാതെ വെറുതെ പോയി ചെയ്ത് തന്നെ കണ്ണിനൊക്കെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് ബ്ലേഡാണ് ചെയ്യുന്നവരുണ്ട്, ഇപ്പം എല്ലാ ആൾക്കാരത് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാലും പറയുകയാണ്, ഇപ്പം നമ്മൾ ബ്യൂട്ടി പാർലറൊക്കെ പോയിട്ട് ഐബ്രോ കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് വന്നിട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ബ്ലേഡ് കൊണ്ടാണ് കുറേ ആൾക്കാർ ചെത്തിക്കളയൽ. പക്ഷേ ഇത് അത്രയും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതിയിട്ട്. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ആദ്യമൊക്കെ ചെയ്യാൻ, കണ്ണിനോടെ മുറിയൊക്കെ വരെ ആയിട്ടുണ്ടായിരുന്നു. ഭയങ്കര സീനാണ്. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഞാൻ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ എനിക്ക് തോന്നുന്നത്. ഓ, അതായത് ഈ ഒരു പിരികത്തിനേക്കാളും ബെറ്ററാണ് അതെന്ന് ഇപ്പോൾ എനിക്ക് തോന്നി ചെയ്തേപ്പോൾ. സോ ഇത് ഞാൻ പിന്നെ ചെയ്തോളാം. ഇതിപ്പോൾ നിങ്ങൾ നോക്കുക, ജസ്റ്റ് ഒന്ന് ഞാൻ ഷേപ്പാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൺമഷിയൊക്കെ ഇട്ട് കൊടുത്താണെങ്കിൽ അടിപൊളിയായിരിക്കും. സോ എങ്ങനെയുണ്ട് നിങ്ങൾ പറയുക, ഇഷ്ടപ്പെട്ടെന്ന് പറയാം അല്ലെങ്കിൽ ഇല്ലയെന്ന് പറയാം. അപ്പോൾ ഓക്കെ, ബൈ.